ഹലോ, പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വെരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്, ഓയിലൊന്നും ഉപയോഗിക്കാത്തത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഒന്ന് പോയി റെസിപ്പീസൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അതുപോലെ വീഡിയോസ് എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തെടുത്തേരെ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നല്ല നാടൻ സ്റ്റൈലിലും നല്ല നാടൻ രുചിയിലുമുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഓയിൽ ഉപയോഗിക്കാതെ കോക്കനട്ട് മിൽക്കിൽ തന്നെ ചിക്കൻ ഫ്രൈ എടുക്കുക കേട്ടോ. ഇതിവിടെ വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾ നന്നായിട്ട് ഫുഡ് കഴിക്കും, ചോറ് കൂടുതൽ കഴിക്കും എന്നല്ല ഉദ്ദേശിച്ചത്, ഇത് തന്നെ ഇവർ കഴിച്ചോളും. ഇതും കുറച്ച് സാലഡും ഒക്കെ ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കും. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. ഒന്നാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ് കേട്ടോ. വേറെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊന്നുമില്ല. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിടാം. ഇത് ഞാൻ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ടേക്കണേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ആഡ് ചെയ്തിരിക്കുന്നത് പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ. അത് ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കതൊരു പേസ്റ്റ് ആക്കിയിട്ട് ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ചിക്കന് അതിനകത്ത് ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി തിരുമ്മിയാൽ മതി കേട്ടോ. ഇതിനകത്ത് നമ്മൾ ലെമൺ ജ്യൂസോ അങ്ങനെയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി പിടിപ്പിക്കണം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് വയ്ക്കാം, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നേരിട്ട് നമുക്കിത് തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഞാൻ ചെറിയ ചൂടിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഹീറ്റിലല്ല ഇത് കുക്ക് ചെയ്യണേ കേട്ടോ, മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തീ ഒത്തിരി കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ തിരുമ്മിയ ചിക്കൻ ആ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനിയൊന്നുമില്ല, നമ്മൾ അടച്ച് വെച്ച് നന്നായി തിള വരുമ്പം ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. തീ ആദ്യമേ ഒരു കുറച്ച് നേരത്തേക്ക് മൂടി വെച്ചാൽ മതി. അതിനുശേഷം മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ മൂടി തുറന്ന് വെച്ച് നിങ്ങൾക്ക് പറ്റിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് ഫ്രൈ ആക്കാൻ താല്പര്യമില്ലെങ്കിൽ നന്നായി ചാറ് കുറുകി വരുമ്പം ആ ചാറ് കറി ആയിട്ട് തന്നെ കഴിക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ്. ഇതിൻ്റെ രുചി പറഞ്ഞ് അറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല, നിങ്ങൾ ഉണ്ടാക്കി തന്നെ കഴിച്ചു നോക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി തേങ്ങാപ്പാൽ പറ്റി നന്നായി എണ്ണ തിരിഞ്ഞ് ആ എണ്ണയിൽ കിടന്നാണ് ഇത് മൊരിഞ്ഞു വരുന്നത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എനിക്കിപ്പോൾ പറയുമ്പം നാവിക്കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ ഒരു പരുവത്തിൽ നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് കറിയായിട്ട് എന്തിനെങ്കിലും കൂടെ നിങ്ങൾക്കിത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ഫ്രൈ ആക്കണമെന്നില്ല, കുട്ടികൾക്ക് വേണ്ടി ഞാനിവിടെ ഫ്രൈ ആക്കി കൊടുക്കാറ്. എന്നും ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസം ഈ ഒരു റെസിപ്പിയാണ് ഇവിടെ പോകുന്നത് കേട്ടോ. ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. ചാറ് നന്നായി കുറുകി ഈ ഉള്ളിയും അതുപോലെ തക്കാളിയും കൂടെ ഇങ്ങനെ പെരണ്ട് വരുമ്പം ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ അതൊന്നും ഇടേണ്ട കാര്യമില്ല, നമുക്ക് കഴിക്കാനാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് എന്താ പറയുക, ഇത്തിരി ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടത്. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം, വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ പണി കഴിയും. പിന്നെ ഞാൻ പിന്നെ എപ്പോഴും സ്ലോ കുക്കിംഗ് ആണ്, അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീ കൂട്ടി വെച്ച് തന്നെ എടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്, പതിയെ ഒരു സൈഡ് മൊരിഞ്ഞതുകൊണ്ട് ഞാനത് തിരിച്ചിടുകയാണ്. ഇങ്ങനെ തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുമോ, നിങ്ങൾക്ക് കഴിക്കുമോ? ഈ അല്ലെങ്കിൽ നമ്മൾ സാലഡ് വെയ്റ്റ് ലോസിന് വേണ്ടി സാലഡൊക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് കുറച്ചായിട്ട് പിച്ചി പിച്ചി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി ഉണ്ടാക്കുമ്പം ഈ ചിക്കൻ പീസസ് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഗ്രേവിയിൽ കുറച്ച് വെജിറ്റബിൾസ് സോർട്ട് ചെയ്തിട്ട് ചിക്കനും ആ വെജിറ്റബിൾസും കൂട്ടിയാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.